നമസ്കാരം. മലയാളം റസ്ലി ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ ഒന്നാമതായി നോക്കുന്നത് റെയ്മ സ്റ്റുഡിയോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ റെയ്മ സ്റ്റുഡിയോ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് റൂമർ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നത്തെ മണി ഇൻ ദ ബാങ്ക് മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റൂമർ പുറത്തേക്ക് വരുന്നത്. റെയ്മ സ്റ്റുഡിയോ WWE വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നാണ് ഈ ഒരു റൂമർ അപ്ഡേറ്റിൽ കൂടുതലും പറയുന്നത്. കാരണം ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായ ഡൊമിനിക്കിനൊപ്പം റെസ്ലിംഗ് കരിയറിൽ, അതായത് ഡൊമിനിക്കിൻ്റെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയറിൽ കൂടുതൽ സഹായം നൽകാനും കൂടുതൽ ട്രെയിനിങ് നടത്താനും അങ്ങനെയൊക്കെ ആയിട്ടാണ് റെയ്മ സ്റ്റുഡിയോ ഇപ്പോൾ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. കൂടാതെ ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്ന മറ്റൊരു കാര്യം, സെപ്റ്റംബറിൽ WWE ആയിട്ടുള്ള കോൺട്രാക്റ്റ് റെയ്മ സ്റ്റുഡിയോയുടെ അവസാനിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റൂമേഴ്സാണ്, കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് അവർ റെയ്മ സ്റ്റുഡിയോ WWE വിട്ടു പോകുമെന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യതയായി ഇവർ ഉയർത്തി കാണിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്നത്തെ മണി ഇൻ ദ ബാങ്ക് പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മണി ഇൻ ദ ബാങ്ക് പേപ്പറിൻ്റെ ലാഡർ മത്സരത്തിന് വേണ്ടി ഇവർ എല്ലാവരും ബ്രീഫ് കേസ് എടുക്കാൻ മുകളിലെ റൂഫിലേക്ക് എത്തിയപ്പോൾ കിങ് കോർബിൻ റെയ്മ സ്റ്റുഡിയോയെ പിടിച്ച് ഈ ഒരു റൂഫിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് തള്ളിയിടുന്നത് പോലെ ഇവരൊരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം റെയ്മ സ്റ്റുഡിയോ WWE നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ഈ ഒരു റൂമർ അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ റെയ്മ സ്റ്റുഡിയോ WWE വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റെയ്മ സ്റ്റുഡിയോ WWE വിട്ടു പോകുമെന്നുള്ളത്? വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന മറ്റൊരു റൂമർ അപ്ഡേറ്റ് അലിസ്റ്റോ ബ്ലാക്കുമായി സംബന്ധിച്ചുള്ളതാണ്. അലിസ്റ്റോ ബ്ലാക്ക് യും കിങ് കോർബിൻ റെയ്മ സ്റ്റുഡിയോയെ പുറത്തേക്ക് ഇട്ടതുപോലെ ബ്ലാക്ക് നെയിം എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു റൂമർ അപ്ഡേറ്റ് അലിസ്റ്റർ ബ്ലാക്കിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. ബ്ലാക്ക് ഇനി മുതൽ ഒരു ന്യൂ ക്യാരക്ടറിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ഡാർക്ക് സൈഡ് ക്യാരക്ടറാണെങ്കിലും അതിനേക്കാൾ ഒന്നുകൂടി ഭീകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാക്കിയ ഒരു ഡാർക്ക് സൈഡ് ക്യാരക്ടറിൽ തന്നെയായിരിക്കും അലിസ്റ്റർ ബ്ലാക്ക് തിരിച്ചു വരിക എന്നാണ് പറയുന്നത്. ഇതും ഒരു റൂമർ മാത്രമാണ്, പക്ഷെ നടക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. കൂടാതെ അലിസ്റ്റർ ബ്ലാക്ക് ട്വിറ്ററിൽ പങ്കുവെച്ച ഫോട്ടോയും ഏകദേശം അതിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു നോക്കുമ്പോഴാണ് അലിസ്റ്റർ ബ്ലാക്ക് പുതിയൊരു ഡാർക്ക് സൈഡ് ഗിമിക്കിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നത്. നിലവിൽ അലിസ്റ്റർ ബ്ലാക്കിന് ഡാർക്ക് സൈഡ് ഗിമിക്ക് തന്നെയാണ് ഉള്ളത്, അതിനേക്കാൾ മികച്ചതായ ഒരു ഗിമിക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം റൂമേഴ്സാണ്, പക്ഷേ നടക്കാൻ സാധ്യത കൂടുതലാണെന്നുമാണ് ഇതെല്ലാം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. എന്തായാലും നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലൂടെ നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടും. ഇനി എന്തായാലും റോയിൽ റെയ്മ സ്റ്റുഡിയോ അലിസ്റ്റർ ബ്ലാക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു റൂമർ അപ്ഡേറ്റും കൂടി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഭാവി എന്തായാലും ചോദ്യചിഹ്നമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.